السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. إن شاء الله بريرة ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾ തമ്പ്നെയിൽ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വലാത്തിനെ കുറിച്ചാണ്. സ്വലാത്ത് ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും അറിയുമായിരിക്കും. വ്യക്തമായി പറയാമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ സ്വലാത്ത്, പക്ഷേ അതിൻ്റെ ഫലങ്ങളാകട്ടെ അത്യത്ഭുതമാണ്. ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വല്ലാത്ത ഇമ്പാക്റ്റ് സൃഷ്ടിച്ച, വല്ലാത്ത പ്രതിഫലനം കൊണ്ടുവന്ന ഒരു സ്വലാത്താണ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത്. ചെറാത്ത് ഞാൻ പറഞ്ഞാൽ വളരെ ചെറിയ സ്വലാത്താണ്, 2-3 സെക്കൻഡ് കൊണ്ട് ഒരു തവണ ചൊല്ലിത്തീർക്കാൻ പറ്റും, അത്രയും ചെറിയ സ്വലാത്താണ്. പക്ഷേ ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും പതിവാക്കിയാൽ ലഭിക്കുന്ന മഹത്വങ്ങളോ അത്യത്ഭുതമാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത പല കാര്യങ്ങളും ഈ ഒരു സ്വലാത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. വിശ്വാസമുണ്ടെങ്കിൽ, വിശ്വാസമില്ലാത്തവർക്ക് ഒരിക്കലും നടക്കില്ല, പൂർണ്ണ വിശ്വാസമുണ്ട് എന്നുണ്ടെങ്കിൽ എന്തും ഈ സ്വലാത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കാം, ഇൻഷാല്ലാ, ഉറപ്പ്. ഏതായാലും ഏതാണ് സ്വലാത്ത്? ഇത് പതിവാക്കിയാൽ നമുക്ക് ലഭിക്കുന്ന ഫലങ്ങൾ, അതിലെ ചില മഹത്വങ്ങളൊക്കെ നമുക്ക് പറയാം. അള്ളാഹു ഇതുപോലെയുള്ള വ്യത്യസ്തമായ സ്വലാത്തുകൾ ജീവിതത്തിൽ ഒരുപാട് ചൊല്ലി അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ, അതിൻ്റെ ഫലങ്ങൾ ഈ ദുനിയാവിലും ആഖിറത്തിലും നാളെ ഖബറിലൊക്കെ അനുഭവിച്ച് ഇതിൻ്റേതായ മഹത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെയൊക്കെ വലിയ സ്ഥാനങ്ങൾ കൈവരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായാലും വിഷയത്തിലേക്ക് വരാം. പ്രിയരെ, നമ്മളീ പറഞ്ഞു കൊണ്ടുവരുന്ന സ്വലാത്ത് വളരെ ചെറിയ സ്വലാത്താണ്. ഈ സ്വലാത്തിൻ്റെ പേര് എന്നുള്ളത് അത് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് സ്വലാത്ത് എന്നുള്ളത്. ഈ സ്വലാത്തിൻ്റെ പേര് എന്നുള്ളത് സ്വലാത്തുൽ ഫാത്തിമിയ എന്നാണ്. ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോൾ ഏതാണ് സ്വലാത്ത് എന്നുള്ളത്. സ്വലാത്തുൽ ഫാത്തിമിയ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ, മഹദി അവറുകളുടെ പേരിൽ അറിയപ്പെടുന്ന, മഹദി അവറുകളെ ചൊല്ലി എന്ന പേരിൽ സുപരിചിതമായിട്ടുള്ള ഒരു സ്വലാത്ത്, അതാണ് സ്വലാത്തുൽ ഫാത്തിമിയ എന്ന് പറയുന്ന നമ്മളീ പറയാൻ പോകുന്ന സ്വലാത്ത്. സ്വലാത്ത് ഇങ്ങനെയാണ്, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി. ഇതാണ് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി. ഇതാണ് സ്വലാത്ത്. വളരെ ചെറിയ സ്വലാത്താണ്, 2-3 സെക്കൻഡ് കൊണ്ട് ഒരു പ്രാവശ്യം സുഖമായിട്ട് നമുക്ക് ചൊല്ലിത്തീർക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി. ഇങ്ങനെ സുഗമമായിട്ട് നിമിഷ നേരം കൊണ്ട് ഒരുപാട് തവണ ചൊല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്തുൽ ഫാത്തിമിയ എന്ന് പറയുന്ന സ്വലാത്ത്. ഇതിൻ്റെ മഹത്വങ്ങളിലേക്ക് വരുമ്പോഴോ, ഒറ്റ വാക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ ലഭിക്കാത്ത മഹത്വങ്ങളില്ല, ഇതിലൂടെ നേടാൻ കഴിയാത്ത കാര്യങ്ങളില്ല. വളരെ പ്രധാനമായിട്ട് നമ്മുടെ ടെൻഷനുകൾ അകറ്റാൻ, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പിരിമുറുക്കങ്ങൾ, അതുപോലെ ദുഃഖങ്ങൾ, ഇതൊക്കെ അകറ്റാൻ ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ് ഈ ഒരു സ്വലാത്ത് എന്നുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഈ സ്വലാത്തുൽ ഫാത്തിമിയ എന്ന് പറയുന്ന ഈ സ്വലാത്ത്. ഒരുപാട് ആളുകൾ വളരെയധികം ഒരുപാട് തവണ പതിവാക്കുന്ന ഒരു സ്വലാത്താണ്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ധാരാളം നമുക്കിത് ചൊല്ലിത്തീർക്കാൻ പറ്റും. അതിലുപരി ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾക്ക്, ഒരുപാട് തടസ്സങ്ങൾക്ക് ഒരു പരിഹാര മാർഗവും ഈ സ്വലാത്ത് നമ്മളറിയാതെ ആകുന്നുണ്ട് എന്നതാണ് വാസ്തവം. കാരണം ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ അനുഭവങ്ങളുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് സാധിക്കുന്നവരെണ്ണം, അതെത്രയാണോ അത് നിങ്ങളുടെ ചോയ്സാണ്. 100 തവണ സാധിക്കുമെങ്കിൽ അങ്ങനെ, ഇനി നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത് നിങ്ങളുടെ ചോയ്സാണല്ലോ. നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, നിങ്ങളുടെ സമയത്തിൻ്റെ ഒക്കെ ക്രമം അനുസരിച്ച് നിങ്ങളൊരെണ്ണം നിർണ്ണയിക്കുക. ആ ഒരെണ്ണം നിങ്ങൾ ഡെയിലി ഈ സ്വലാത്ത് നിങ്ങൾ പതിവാക്കി നോക്കും, ബാക്കി ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ സാധിക്കും ഈ സ്വലാത്തിൻ്റേതായ മഹത്വങ്ങൾ, ഇൻഷാല്ലാ. ഏതായാലും പറഞ്ഞു വരുന്നത് നിങ്ങളിത് പതിവാക്കുക, നിങ്ങൾക്ക് സാധിക്കുന്നവരെണ്ണം എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ ദിവസവും ചൊല്ലുക. സ്വലാത്ത് മനസ്സിലായില്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി. ഇതാണ് സ്വലാത്ത്. അപ്പോൾ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തിൻ്റെയൊക്കെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലാത്തുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.